മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഇത് കർത്താവിൻ്റെ വചനമാണ്. സാത്താനോട് പറഞ്ഞതാണ്. ഇവിടെ 2017 മുതൽ ഒരു നൂറ്റാണ്ടായ ഒരു കേസിൻ്റെ പരിസമാപ്തി എന്നോണം സുപ്രീം കോടതിയിൽ നിന്ന് അവിഹിതമായ ഒരു വിധി IOC എന്ന് പറയുന്ന വിഘടിത വർഗം നേടിയെടുക്കുകയുണ്ടായി. അതിൻ്റെ പരിണതഫലമായി ലക്ഷക്കണക്കിന് വരുന്ന ഒരു സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടുവരുന്ന വേദന വളരെ വലുതാണ്. മനുഷ്യൻ സമ്പത്ത് കൊണ്ടും തൊഴിലുകൊണ്ടും പേരുകൊണ്ടും മാത്രമല്ല ജീവിക്കുന്നത്. അവനൊരു വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തതും ഉറപ്പുകൊടുത്തതുമായ ഘടകങ്ങളാണ് അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ ജീവിത രീതി, അവനവൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനുള്ളത്. അതിന് പ്രകാരം 2000 വർഷം പഴക്കമുള്ള അതിപുരാതനമായ ലക്ഷക്കണക്കിന് സഭാവിശ്വാസികൾ അവരവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി അവനവൻ്റെ വേദനയും യാതനയും ചുമന്നുകൊണ്ട് അതിലധിഷ്ഠിതമായി ജീവിക്കുവാൻ തക്കവണ്ണം അനേക ദേവാലയങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ പടുത്തുയർത്തുകയുണ്ടായി. 2017 മുതൽ അവരുടെ അവകാശപ്പെട്ട അവരുടെ ഭൂമിയിൽ അവരുടെ തീറാധാരത്തിൽ നിർമ്മിക്കപ്പെട്ട ദേവാലയങ്ങൾ ഇന്ന് മറ്റു പലരുടെയും അവകാശത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 60 പള്ളികൾ ഇന്ന് പിടിക്കപ്പെട്ടു. ദേവാലയങ്ങൾ പിടിച്ചു കൊണ്ടുപോയത് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് അവൻ ജീവിച്ച വിശ്വാസത്തിൽ അവൻ അടക്കപ്പെടണം, അവൻ്റെ ഭൗതിക ശരീരം വിശ്വാസ അധിഷ്ഠിതമായി അടക്കപ്പെടണമെന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുന്നത് അവൻ്റെ ഭൗതിക ശരീരത്തെയാണ്. അത് ഭാരതത്തിൻ്റെ ഒരു നന്മയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണ്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ജീവിച്ചിരിക്കുമ്പോഴും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല. മരണപ്പെട്ടാൽ പോലും അവൻ്റെ വിശ്വാസത്തിൽ അടക്കപ്പെടാൻ അവന് കഴിയുന്നില്ല. എത്ര നിഷ്ഠൂരവും പൈശാചികവും നിന്ദ്യവും നികൃഷ്ടവുമായ ഒരു കാഴ്ച 2-3 ദിവസത്തിന് മുമ്പ് ഈ കേരളം കണ്ടു. വരിക്കോലി എന്ന് പറയുന്ന പള്ളിയിൽ ആ മരണപ്പെട്ട മനുഷ്യൻ്റെ വിശ്വാസത്തിൽ ആ മനുഷ്യൻ്റെ ബന്ധുക്കളും ആ മനുഷ്യൻ്റെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അപ്പനും അമ്മയും അവകാശപ്പെട്ട അടക്കപ്പെട്ട ആ സെമിത്തേരിയിൽ ശവശരീരവുമായിട്ട് വരികയാണ്. ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സഹോദരങ്ങളും ഒക്കെ കൂടി കണ്ണിന് കണ്ടുകൊണ്ട് നിൽക്കാനൊക്കാത്ത കാഴ്ചയാണ്. ആ ഗേറ്റ് പൂട്ടിയിട്ട്, സെമിത്തേരിയുടെ ഗേറ്റടച്ചിട്ട് നികൃഷ്ടന്മാർ നിന്ദ്യന്മാർ, അവരെ പറയാൻ മറ്റ് വാക്കുകളൊന്നുമില്ല. വലിയ പൂട്ടിട്ട് പൂട്ടിയിട്ട് അവർ കടന്നു കളഞ്ഞിരിക്കുന്നു, മുങ്ങിക്കളഞ്ഞിരിക്കുന്നു. ആ പാവപ്പെട്ട വിശ്വാസത്തിൽ ഊന്നു നിന്ന സാധു മനുഷ്യർ ഗേറ്റ് പൊളിച്ചില്ല. യഥാർത്ഥത്തിൽ ആ ഗേറ്റ് അടിച്ച് തകർക്കുകയാണ് വേണ്ടത്, ആ മതിൽ പൊളിച്ചിടുകയാണ് വേണ്ടത്. ആ ശവശരീരം അവിടെ വെച്ചിട്ട് ആ പൂട്ടിക്കൊണ്ട് പോകാൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവെക്കുകയും ഇവനെ പിടിച്ചിറക്കിക്കൊണ്ട് വന്ന് നിയമത്തിൻ്റെ മുമ്പിലല്ല, നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നാളുകളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കും. ഇവിടെ നിയമമുണ്ട്, സെമിത്തേരി ബില്ല് സഹികെട്ട ഗവൺമെൻറ്. ഈ നിഷ്ഠൂര വർഗത്തിനെതിരെ വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി സെമിത്തേരി ബില്ല് ഇവിടെ പാസ്സാക്കിയതാണ്. അവനവൻ്റെ വിശ്വാസത്തിൽ അവനവൻ്റെ സെമിത്തേരിയിൽ അടക്കുവാൻ തക്കമുള്ള ഒരു ബില്ലാണ്. അത് ലംഘിക്കപ്പെടുന്നവർക്ക്, അതിനെ തടയുന്നവർക്ക് കടുത്ത ശിക്ഷയും ഇവിടെ വച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പ്രാബല്യത്തിലല്ലല്ലോ. അവസാന പാവങ്ങൾ ചെയ്തതെന്താണ്? കസേരയിട്ട് പൊക്കി ആ വലിയ ശവപ്പെട്ടി, ഭാരമേറിയ പെട്ടി ആ ഗേറ്റിന് മുകളിലൂടെ അപ്പുറത്ത് കൊടുക്കേണ്ടെന്ന് വന്നു. മതിൽ ചാടിക്കടക്കാൻ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ സാധ്യമാകുന്നുള്ളൂ. ആ മൃതശരീരത്തോടൊപ്പം വന്ന സ്ത്രീകളും കുട്ടികളുമൊക്കെ ആ അടക്കത്തിന് സംബന്ധിക്കാതെ പുറത്തു നിൽക്കേണ്ടെന്ന കാഴ്ച, ഇത് എത്ര വേദനാജനകമാണ്! എന്ത് കുറ്റം ചെയ്തിട്ടാണ്, എന്ത് കുറവുണ്ടായിട്ടാണ് ഇത്രയും നിഷ്ഠൂരവും പൈശാചികമായ ഈ പ്രവർത്തനം ഈ കേരളത്തിൽ നടത്തുന്നത്? ഇതിനെ അനുവദിക്കാൻ പാടില്ല, ഒരു രീതിയിലും ഇതിനെ വെച്ചുപൊറുപ്പിക്കാൻ പാടില്ല. ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്ന സഭയുടെ സഭാ തലവനാണ്. ആ തലവൻ അനുസരിപ്പിക്കാനാകുന്നില്ലെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. പഴയ പീഡിതനേക്കാളും പീഡകനേക്കാളും വൻപിച്ച തോതിൽ വലിയ പീഡക സ്വഭാവം കൊണ്ടാണ് പുതിയ കാതോലിക്ക ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത്. വന്ന നാളുമുതൽ പഴയ ആളിനേക്കാളും കൊല്ലുന്ന രാജാവിന്
തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞവരുള്ള രീതിയിലാണ് വരുന്നത്. ഇവർക്കെന്ത് ക്രിസ്തീയതയാണുള്ളത്, ഇവർക്കെന്ത് മതവിശ്വാസമാണുള്ളത്. അവിടുന്ന് പുതിയ കുപ്പായവുമിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മഹോന്നതമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശമേറ്റ മണ്ണിൽ അവരുടെ നേതാക്കളെ കാണാൻ, ആചാര്യൻ മന്നത്താചാര്യൻ, മഹാനായ മന്നത്താചാര്യൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ നേതാക്കളെ കാണാൻ, ഇതര സമൂഹങ്ങളെ കാണാൻ. ഏത് സമൂഹങ്ങളാണ് ഇതുപോലുള്ള കൊള്ളരതാഴ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നത്? സന്ദർശിക്കാൻ വരുമ്പോൾ ഈ കാതോലിക്കയുടെ പറയണം, മതോദരത്തിൻ്റെ മണിദീപം കത്തി നിൽക്കുന്ന, ജ്വലിച്ച് നിൽക്കുന്ന ഈ സംസ്ഥാനത്ത്, ഈ ഭാരതത്തിൽ ഇതുപോലുള്ള കൊള്ളരതാഴ്മകൾ അനുവദിക്കാൻ സാധ്യമല്ല എന്ന് ഉറക്കെ ഉപദേശിച്ചു കൊടുക്കണം. ഇത് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കണം. ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് ചേരുന്നതാണോ എന്ന് ചോദിക്കണം. നിങ്ങളുടെ മതവിശ്വാസത്തിന് ചേരുന്നതാണോ എന്ന് ചോദിക്കണം. ഇത് പൈശാചികമാണ്, ഇത് നിഷ്ഠൂരമാണ്, ഇത് വെച്ചു പൊറപ്പിക്കാൻ സാധ്യമാകുന്നതല്ല. രാജ്യത്തിൻ്റെ നിയമത്തിന് ഇവരെ പിടിച്ചുകെട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ ജനകീയ നിയമത്തിൻ്റെ മുമ്പിലേക്ക് സമൂഹങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ഗ്രാമങ്ങൾ കൊള്ളയടിക്കാൻ വരുന്ന തസ്കര സംഘത്തെ ഓടിച്ചുവിടുന്ന പോലെ ഈ വൃത്തികെട്ട സമൂഹത്തെ, ഈ മതങ്ങളും മതബോധവും നന്മയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നികിഷ്ടന്മാരായ ഈ സമൂഹത്തെ ഈ കേരളത്തിൽ നിന്ന് ഓടിച്ചു കളയണം. കാരണം ഇവർക്ക് ജീവിക്കാൻ പോലുമുള്ള അവകാശം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർ കൊണ്ടു നടക്കുന്ന പുസ്തക ബൈബിൾ, വിശുദ്ധ വേദം, അതിൻ്റെ പ്രാധാന്യം അവർക്കറിയില്ല. അതിൽ പറഞ്ഞിട്ടുള്ളതൊന്നും ഇവർക്കറിയില്ല. ഇവരുടെ ഏക ലക്ഷ്യം മുതൽ പിടിച്ചു പറിക്കുക, മനുഷ്യനെ ആക്ഷേപിക്കുക, നിന്ദ്യമായ ജീവിത രീതികൾ കൊണ്ടുവരിക. ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പം കേരളത്തിലെമ്പാടും കൺവെൻഷൻ്റെ സമയമാണ്, വേനലായി ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. ഇവർ സുവിശേഷ ദീപ്തിയുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേദപുസ്തകം പിടിക്കാനുള്ള അവകാശമില്ല. ഈ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന മെത്രാപോലീത്താമാരെ, നിങ്ങളിതിന് കൂട്ടു നിൽക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുപ്പായം ഊരിയിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളല്ല എന്ന് പറയണം. നിങ്ങളൊരു മതവിശ്വാസിയും അല്ല എന്ന് പറയണം. ഒരാൾ പോലും ഇതിനെ അവലപിക്കാൻ വന്നിട്ടില്ല. ഈ സമൂഹത്തിൻ്റെ കാശ് വാങ്ങി തിന്നുകൊണ്ട് നടക്കുന്ന പുരോഹിതന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇതുപോലുള്ള കൊള്ളരാരംഭിക്കങ്ങൾ കൂട്ടുനിന്ന് കൊടുക്കരുത്. അവിടെ ഒരു പുരോഹിതൻ ഇവിടെ കൂട്ടുനിന്നതിൻ്റെ ഫലമാണ്. ഇവരൊന്നും അച്ഛന്മാരല്ല, ഇവരൊന്നും പുരോഹിതന്മാരല്ല, ഇവരൊക്കെ കുറവാ സംഘങ്ങളാണ്, കൊള്ളസംഘങ്ങളാണ്, മ്ലേച്ഛന്മാരാണ്, വൃത്തികെട്ടവന്മാരാണ്. ഇവരെ പറയാൻ മറ്റൊരു വാക്കും ഈ ഡിക്ഷണറിയിലോ മലയാള പദത്തിലോ ഇല്ല. ഈ കേൾക്കുന്നതും കാണുന്നതും കൊണ്ടുള്ള പദങ്ങളൊന്നും കൊണ്ട് പറഞ്ഞാൽ ഇവർക്ക് ചേരുന്നതല്ല, അതിനേക്കാളും കടുത്ത വല്ല ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ചേരുന്നതാകൂ. നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? ജീവിതത്തിൽ അല്പകാലം മാത്രം ജീവിക്കുന്ന മനുഷ്യൻ, അവൻ്റെ സമൂഹത്തിൽ, അവൻ്റെ ജീവിതത്തിൽ അവന് സമാധാനമാണ് വേണ്ടത്, അവന് നന്മയാണ് വേണ്ടത്. ഈ നന്മയെയും ഈ സമാധാനത്തെയും എല്ലാം തല്ലിക്കെടുത്തുന്ന, ജീവിതത്തിൽ എന്നും കണ്ണുനീര് മാത്രം വിതയ്ക്കപ്പെട്ട് നടക്കുന്ന ഈ വർഗം ഇനിയെങ്കിലും നേരാമണ്ണം വന്നില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇവർ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. കൊച്ചു കേരളം ഭരിക്കുന്ന സർക്കാരുകൾ മനസ്സിലാക്കണം, വിചാരിക്കണം, ഇവർ ഈ സമൂഹത്തോടെ ചെയ്യുന്ന, ഈ സംസ്ഥാനത്തോടെ ചെയ്യുന്ന ദ്രോഹം എത്രമാത്രം വലുതാണെന്ന്. ഇത് തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ കണ്ടതാണെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ കൃത്രിമത്വം എല്ലാം നടത്തിയിട്ട് പെതുക്കെ പെതുക്കെ മറ്റ് സംസ്ഥാനത്തിലേക്ക് ചേക്കേറി അവിടെ പോയി കൊള്ള നടത്തി, ആ കൊള്ളയുടെ ഫലം അപ്പം തന്നെ കിട്ടി തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുക. ഈ കേരളത്തിലാണെങ്കിൽ ആ നിയമം ഇവിടെ വന്നിരുന്നെങ്കിൽ, ഇന്ത്യയുടെ നിയമമാണ് വന്നിരുന്നെങ്കിൽ, ഈ കാണപ്പെട്ട എത്രയോ പുരോഹിതന്മാരും മേലധ്യക്ഷന്മാരും ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നു എന്ന് കേരളം ഭരിക്കുന്നവർ ചിന്തിക്കണം. പക്ഷേ ഇവിടെ അവരുടെ ഒരു രോമത്തെ തൊടാനുള്ള ധൈര്യവും ശേഷിയും മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റുകൾക്കുമില്ല. അതിൻ്റെ ഫലമാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തീരാമഘട്ട പ്രവൃത്തികളാണ് ഈ സഭാ നേതൃത്വത്തിൽ നിന്ന് ഈ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന, മനുഷ്യന് കൊടുക്കുന്ന അവകാശത്തെ പോലും നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു വലിയ സമൂഹം, വലിയ സമൂഹമല്ല ഒരു ചെറിയ സമൂഹം, അതിലെ 95% വിശ്വാസികളും പാവങ്ങളാണ്. അവർക്കിത് അറിയില്ല, അവരിത് മനസ്സിലാക്കുന്നില്ല. ഇനിയെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഈ വൃത്തികെട്ട നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ സ്വന്തം സഭയിലെ വിശ്വാസികൾ തന്നെ വരണം. നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുക്കുന്ന പള്ളി പിടിക്കാനല്ല, ശവം തടയാനല്ല, അടക്കം നിരോധിക്കാനല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അനുസരിച്ച് ശവസംസ്കാരം നടത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളും നീതിബോധവും ഈ സമൂഹത്തിനുണ്ട്. പക്ഷേ അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ അടിയും തൊഴിയും കൊണ്ടൊരു സമൂഹം ഇവിടെ ജീവിക്കാൻ പാടില്ല. അവർ സംഘടിത ശക്തിയാകണം, തിരുത്തൽ ശക്തിയാകണം. അങ്ങനെ ഒരു 3 ഉജ്ജ്വലമായ പോരാട്ടം നടത്താമെങ്കിൽ ഈ വൃത്തികെട്ട കള്ളസംഘം, ഈ നിഷ്ഠൂരമായ ഈ സമൂഹം
ദൈവത്തെ വിറ്റ് കാശാക്കാനും വൃത്തികേടിനും നടക്കുന്ന, മ്ലേച്ഛതകൾക്ക് നടക്കുന്ന, സ്ത്രീകളെ പീഡിപ്പിക്കാൻ നടക്കുന്ന, കൂദാശകളെ നശിപ്പിക്കാൻ നടക്കുന്ന, വിശ്വാസം തീരെയില്ലാത്ത, കള്ളത്തരം കൊണ്ട് മാത്രം ജീവിക്കുന്ന, കൊള്ള മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് യാതൊരു പാടുമില്ല. ഒരു ഓർത്തഡോക്സുകാരെന്ന് പറയാൻ നാണിക്കുന്നു, ലജ്ജിക്കുന്നു. IOC എന്ന് പറയാൻ എത്രയോ തവണ പേര് മാറ്റി, പരിശുദ്ധമായ ഒരു തിരുസഭയുടെ തിരുവസ്ത്രങ്ങളും അണിഞ്ഞ് അവരുടെ വേഷഭൂഷാദികളും ഇട്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നികൃഷ്ടമായ രീതിയിൽ നുണ മാത്രം പറഞ്ഞ് ആഭാസത്തരത്തോടുകൂടി ജീവിക്കുന്ന ഒരു വൃത്തികെട്ട മ്ലേച്ഛന്മാരായ ഒരു സമൂഹമായി ഇത് മാറി. നിങ്ങൾക്ക് നാണമില്ലേ ഒരു വിശ്വാസികളുടെ ഒരു ശവസംസ്കാരത്തെ തടസ്സപ്പെടുത്താൻ, വിശ്വാസപരമായി സെമിത്തേരിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ, പെരുന്നാളിനെ തടസ്സപ്പെടുത്താൻ, അവരുടെ പുണ്യപിതാക്കന്മാരുടെ ആചാരങ്ങളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? പരിശുദ്ധ പിതാക്കന്മാരുടെ തിരുശേഷിപ്പുകളും ഫോട്ടോകളും നശിപ്പിച്ചിട്ട് അവർക്ക് പോയി ധൂപം വെക്കാനായിട്ട് നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഏത് തലമുറയിൽ ജനിച്ചവരാണ് നിങ്ങൾ? നിങ്ങൾ പിശാചിക്കളെ പോലും നാണിച്ചു കളയുന്ന, നാണിപ്പിക്കുന്ന ഒരു സമൂഹമായി മാറ്റപ്പെട്ടിട്ടില്ലേ? ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വിശുദ്ധ നാളുകളാണ്, വലിയ നോമ്പിൻ്റെ കാലഘട്ടമാണ്. നിങ്ങൾക്കിനിയെങ്കിലും പുനർചിന്തനമുണ്ടാകണം, നിങ്ങൾ പശ്ചാത്തപിക്കണം. നിങ്ങൾക്കല്ലെങ്കിൽ ഇത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ പീഡിത ജനം ഇവിടെ സംഘടിക്കും, അവരൊന്നിച്ചു കൂടും. സഹനത്തിൻ്റെ അവസാനത്തെ തീച്ചൂളയിൽ അവർ അഗ്നി സ്ഫുലിംഗങ്ങളായി അവർ മാറും. മാറിയേ പറ്റൂ. അങ്ങനെ വരുന്ന ആ അഗ്നി സ്ഫുലിംഗങ്ങളിൽ നിങ്ങൾ കത്തിച്ചാരമായി തീരും. അതിന് മുന്നമേ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ വിഘടിച്ചു പോയെങ്കിൽ നിങ്ങൾ ആ മാതൃസഭയിലേക്ക് പശ്ചാത്താപത്തോടുകൂടി നിങ്ങൾ വരണം. നിങ്ങൾക്ക് കൈവപ്പ് കിട്ടിയത്, നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്നതെല്ലാം വേറെ ഒരിടത്തുനിന്നുമുള്ളതല്ല. ആ 2000 വർഷം പഴക്കമുള്ള ആ പരിശുദ്ധ സഭയുടെ അംശങ്ങൾ മാത്രമേ നിങ്ങളിലുള്ളൂ. നിങ്ങൾക്ക് പുതുതായിട്ട് യാതൊന്നുമില്ല. ഇത് ഓരോ IOC വിശ്വാസികളും മനസ്സിലാക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പഴയ സർട്ടിഫിക്കറ്റ് തുറന്നു നോക്കണം. അതിലെല്ലാം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ജാക്കോബൈറ്റ്. കാരണം എന്താണ്? ഈ സഭ മാത്രമേ ഈ പുരാതനമായി ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ, ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യം IOC വേണ്ടി കുരയ്ക്കാൻ നടക്കുന്ന, ബോധമില്ലാത്ത, വഴക്കുണ്ടാക്കാൻ നടക്കുന്ന, പള്ളി പിടിക്കാൻ നടക്കുന്ന, കൂലി വാങ്ങിച്ചിട്ട് ശവം തടയാൻ നടക്കുന്ന ആ കൊച്ചു സമൂഹം നിങ്ങൾ തിരിച്ചറിയണം. ഇത് ഭൂരിപക്ഷം സമൂഹത്തെക്കുറിച്ചല്ല പറയുന്നത്. അവർക്കിതൊന്നും അറിയില്ല, അവർക്കിതൊന്നുമേ അറിയുന്നില്ല. പള്ളിയിൽ കുർബാന മധ്യ തോന്നിവാസം വായിക്കുന്ന കൽപ്പനകൾ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. കേസിനെക്കുറിച്ചും വഴക്കിനെക്കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ. 5 തലമുറയാണ് 100 കൊല്ലം, ഒരു തലമുറയുടെ കാലം 20 കൊല്ലമാണ്. 5 തലമുറയാണ് നല്ല സന്ദേശം കേൾക്കാനാവാതെ, സുവിശേഷം കേൾക്കാനാവാതെ, സ്പർദ്ധയുടെയും വഴക്കിൻ്റെയും കൊതിക്കറിവിൻ്റെയും സാമ്പത്തിക തിരിമറിയുടെയും അരാജകത്വത്തിൻ്റെയും സ്ത്രീപീഡനത്തിൻ്റെയും പുരുഷപീഡനത്തിൻ്റെയും കുട്ടിപീഡനത്തിൻ്റെയും മാത്രം കഥകൾ കേട്ട് നശിച്ചു പോയത് 5 തലമുറയാണ്. ഇവിടെ നശിച്ചത് ക്രിസ്തീയതയാണ്, ക്രിസ്തുവല്ല നശിച്ചത്. ഇവിടെ നശിച്ചത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്, നശിപ്പിച്ചത് നിങ്ങളാണ്, മറ്റാരുമല്ല. ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നന്മയാണുള്ളത്? നിങ്ങൾ എവിടെ തൊട്ടാലും അവിടെ കള്ളത്തരം മാത്രമേ ഉള്ളൂ. ഓരോ മേഖലയിലും നടത്തി വരുന്ന അതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും പറയട്ടെ, ഇതിനി നിർത്തണം. ഒരു വിശ്വാസിയുടെ പോലും ശവം തെരുവിൽ തടയാൻ, തെരുവിൽ നിലവിളിക്കാൻ ഇടയാകരുത്. നിങ്ങൾ ഈ കാണിക്കുന്ന മ്ലേച്ഛതയാണ്. ഗവൺമെൻറ് ഉണർന്ന് ചിന്തിക്കണം. ആ ജസ്റ്റിസ് KT തോമസ് സാറിൻ്റെ ആരാധ്യനായ ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ വിശ്വാസികൾക്ക് ശാശ്വത സമാധാനത്തിന് വേണ്ടി. അത് ഇനിയെങ്കിലും ഫ്രീസറിൽ വെച്ചുകൊണ്ട് നടക്കരുത്. അത് നടത്തിക്കൊടുത്ത് ഈ സഭയിൽ, ഈ കൊച്ചു കേരളത്തിൽ ശാശ്വത സമാധാനം ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും, നാനാ ജാതി സമൂഹങ്ങൾ, മതവിശ്വാസികൾ, മതേതർ, SNDP, NSS, അതിശക്തമായ ഹിന്ദു സാംസ്കാരിക സംഘടനകൾ, എല്ലാവരും ഇതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ആ ബില്ല് നടപ്പാക്കാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കണം, സർക്കാരിനെ ഉണർത്തിയെടുക്കണം. ഇനിയും ഗവൺമെൻറ് ഉറക്കം നടിക്കരുത്. ഉറക്കം നടിച്ചാൽ വലിയൊരു അസമാധാനത്തിൻ്റെ കാലം ഈ സംസ്ഥാനത്ത് ഉടലെടുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഒരിക്കലൂടെ IOC പറയട്ടെ, നിങ്ങളുടെ ഈ പേര് വൃത്തികെട്ട പേര് പോലെ നിങ്ങൾ മാറ്റണം. നിങ്ങളെ എന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ചത്? എത്ര വർഷമായി കഴിഞ്ഞ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ വന്ന് വന്ന് നിങ്ങളുടെ ആളുകളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഇല പൊഴിയുന്ന പോലെ, പൂവിൻ്റെ ഇതൾ പൊഴിയുന്ന പോലെ കൊഴിഞ്ഞു കൊഴിഞ്ഞ്, ഇതിന് കണക്കില്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞില്ലേ? നിങ്ങൾ ചിന്തിക്കൂ, ഇത്രയും പീഡനമേറ്റ് വാങ്ങിയിട്ടും, ഇത്രയും സഹനത്തിൻ്റെ തീച്ചുളയിൽ നിന്നിട്ടും ഒരു വിശ്വാസിയെ പോലും പിടിക്കാൻ
നിങ്ങളുടെ സ്വപ്ന ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മനസ്സിലാക്കൂ, സത്യവിശ്വാസത്തോടെ കൂറ് പുലർത്തുന്ന, മരിച്ചാലും അവിശ്വാസം കൈവിടാത്ത, നിങ്ങൾ ശവം തടഞ്ഞാലും സെമിത്തേരി തടഞ്ഞാലും ആരാധന തടഞ്ഞാലും ഓലക്കൂട് കെട്ടി പരമ്പും കൂട് കെട്ടി റോഡിൽ നിന്ന് ആരാധിക്കാൻ തക്കവണ്ണം അത്രമാത്രം വിശ്വാസ ദീപ്തിയുള്ളവരാണ് ഈ വലിയ സമൂഹം. നിങ്ങൾ തിരിച്ചറിയണം, ആ ശക്തിക്ക് മുമ്പിൽ നിങ്ങളൊന്നുമല്ല, അവരുടെ മുമ്പിൽ നിങ്ങളൊന്നുമല്ല. നിങ്ങൾക്കൊന്നും സാധിക്കാനും കഴിയില്ല, നിങ്ങൾക്കൊരു പക്ഷേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കും, നിങ്ങൾക്ക് മോട്ടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അവരുടെ നെഞ്ചകത്ത് ഊറിക്കൂടിയിരിക്കുന്ന, ഉരിഞ്ഞുകൂടിയിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു കണിക നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ആ ജ്വാലയെ കെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല. പക്ഷേ ആ ജ്വാല ആളിക്കത്തുമ്പോൾ നിങ്ങൾ ശൂന്യരായിത്തീരും. അതുകൊണ്ട് ഈ കേരളത്തിന് നിങ്ങൾ സമാധാനം കൊടുക്കുക. ക്രിസ്ത്യാനികളെ നിങ്ങൾ ആക്ഷേപിക്കാതിരി, ക്രിസ്തീയ സമൂഹത്തെ നിങ്ങൾ ഒറ്റിക്കൊടുക്കാതിരി. ഇന്ന് കാണിച്ചു കൂട്ടുന്ന, നിങ്ങളാണ് കാണിച്ചു കൂട്ടുന്ന പാവപ്പെട്ട ജനങ്ങളല്ല. ആ കാണിച്ചു കൂട്ടുന്ന നടപടിക്രമങ്ങൾ കൊണ്ട് തലയുയർത്തി നടക്കാനൊക്കാത്ത ഒരു സാഹചര്യത്തിലൂടാണ് നിങ്ങൾ ഇന്ന് ഈ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിർത്ത്, എൻ്റെ പിതാക്കന്മാരെ, നിങ്ങളെ പിതാക്കന്മാരെന്ന് വിളിക്കാൻ തന്നെ ലജ്ജ തോന്നുന്നു, നിങ്ങളെ തിരുമേനിമാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നു. പള്ളിപിടുത്തത്തിനും കമ്മണ്ടത്തിനും വൃത്തികേടിനും നടക്കുന്ന കൃത്രിമം മാത്രം കൈമുതലാക്കിയിട്ടുള്ള നിങ്ങൾ എങ്ങനെ മതശ്രേഷ്ഠന്മാരാകും? നിങ്ങളെങ്ങനെ മതപുരോഹിതന്മാരാകും? മൂന്ന് മാലയും ചുവപ്പും കറുപ്പും കുപ്പായം തലയിൽ വലിയ തൊപ്പിയും ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുമേനിമാരാകില്ല, നിങ്ങൾക്ക് ജനഹൃദയത്തിൽ ജീവിക്കാനാകില്ല. നിങ്ങളെ ഇന്ന് ജനകോടികൾ പുച്ഛിക്കുന്നു, ജനകോടികൾ നിങ്ങളെ വെറുക്കുന്നു, അങ്ങേയറ്റം വെറുക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കുക. പഴയ കാലത്തുണ്ടായിരുന്ന സകല നന്മകളെയും നിങ്ങൾ തല്ലി കൊഴിച്ചു കളഞ്ഞിരിക്കുന്നു. ഇത് കഷ്ടമാണ്, സങ്കടകരമാണ്. നിങ്ങൾ നോവിക്കുന്നത് ഈ രാജ്യത്തെ, ഈ ലോകത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളെയും, നമുക്കായി കുരിശിൽ മരിച്ച, ചോര ചിന്തിയ, രക്തം ചിന്തി ജീവൻ തന്ന ക്രിസ്തുവിനെയുമാണെന്ന് നിങ്ങൾ ഓർക്കണം. I2i News, an eye for truth.